ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഴിവൽ വീഡിയോസിലേക്ക് സ്വാഗതം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ മഴിവൽ വീഡിയോസ് ഇപ്പോൾ പേലിഷ് ഫോട്ടോസും വീഡിയോസുമാണ് മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ചാനലുകൾ പോലും ഇവരുടെ ഓരോ നിമിഷവും ഒപ്പിയെടുക്കാനും വാർത്ത കൊടുക്കാനും മത്സരിക്കുകയാണ് ഇതുതന്നെയാണ് പലർക്കും സഹിക്കാൻ പറ്റാതായിരിക്കുന്നതും വളയം പിടിച്ച വധുപേളി വിജയ ചിഹ്നം കാട്ടി ശ്രീനിഷ് ഈ വീഡിയോയെ കോപ്പി ചെയ്തുകൊണ്ട് എം എ നിഷാദ് എന്ന സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് ഇസ് ദിസ് എ ന്യൂസ് ഇത്തരം ഊളത്തരങ്ങൾ മാധ്യമങ്ങൾ അവഗണിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഇവരുടെ പല ഊളത്തരങ്ങളും അതുപോലെ തന്നെ ഇവർ എടുക്കുന്ന സിനിമകളിൽ കാണിക്കുന്ന ഊളത്തരങ്ങളുമൊക്കെ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ വാർത്തയാക്കുന്നവരും തന്നെയാണ് പക്ഷേ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട് ആ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്തരം വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നത് കാരണം അത് കാണാൻ പ്രേക്ഷകരുണ്ട് അതുപോലെ തന്നെ ഇതിന് വന്നിരിക്കുന്ന ഒരു കമൻറ്റും രസകരമാണ് കറക്റ്റ് വധുവിൻ്റെ വേഷം കെട്ടിയാൽ വധുവിനെ പോലെയാകണം ഇത് കോമാളി പെയ്ക്കൂത്ത് ഇവരുടെ പ്രേമകാമ കേളികൾ കണ്ട് കേരളം നാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഒരു വധുവരൻ കേളിയും ഇത് വായിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള സ്ത്രീകൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി ഇന്നും പേട്രിയക്കൽ ശൈലിയിൽ നിന്നുകൊണ്ട് ഒരു വധുവായി കഴിഞ്ഞാൽ പുരുഷന് മുമ്പിൽ തലയും കുമ്പിട്ട് സർവ സർവം ത്യാഗിയായിട്ട് തനിക്ക് യാതൊരു റോളും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് ഇന്നും ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സമൂഹത്ത് സ്ത്രീകൾക്ക് ഇപ്പോഴും അവർ ചിന്തിക്കുന്ന വിലയില്ലാത്തത് പല സ്ത്രീകളും ചൂഷണത്തിന് ഇരയാകുന്നതും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ചേച്ചി ഫേസ്ബുക്ക് വോളിലിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് പ്രകടമാവാത്ത സ്നേഹം നിരർത്ഥകമാണ് പിശുക്കന്റെ ക്ലാവ് പിടിച്ച നാണിശേഖരം പോലെ ഉപയോഗശൂന്യവും പ്രണയത്തെ ഇത്രയും പച്ചയായിട്ട് ആവിഷ്കരിച്ച ശ്രീ മാധവിക്കുട്ടിയുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ പോസ്റ്റുകളുമാണ് ഇവർ ഇട്ടിരിക്കുന്നത് ഇതുതന്നെയാണ് ഏറ്റവും വലിയ വിരോധാഭാസവും ഇതിലെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രേമ കാമ കേളികൾ കണ്ടു മടുത്തു എന്നാണ് ഇഷ്ടമില്ലെങ്കിൽ കാണേണ്ട പ്രിയ സഹോദരി കാണാൻ സ്നേഹത്തെ കാണാൻ ഇഷ്ടമുള്ളവരും അതിനെ അംഗീകരിക്കാൻ കഴിയുന്ന വിശാല മനസ്സുള്ള ഒത്തിരി ആളുകളും കേരളത്തിലും ലോകമെമ്പാടുമുണ്ട് അവരാണ് ഇവരെ ഇന്നും സ്നേഹിക്കുന്നത് നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കാണണ്ട ഇന്നും പേട്രിയാർക്കൽ ശൈലിയെ വാരിപ്പുണർന്നുകൊണ്ട് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നതെന്ന് പോലും അറിയാതെ പൊട്ടക്കുളത്തിലെ തവളയായി ചിന്തിക്കുന്ന ഇത്തരത്തിലുള്ള സ്ത്രീകളോട് വളരെ വിഷമം മാത്രമേ തോന്നുന്നുള്ളൂ കാരണം സ്ത്രീ വണ്ടി ഓടിച്ചാലും പുരുഷൻ വണ്ടി ഓടിച്ചാലും അത് ഒരുപോലെ തന്നെയാണ് പരസ്പരം നെഗോഷിയേറ്റ് ചെയ്യുകയും പരസ്പരം എല്ലാ രീതിയിലും ഷെയർ ചെയ്തും ജീവിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതെങ്കിലും ഇത്തരത്തിലുള്ള സ്ത്രീകൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം എന്നും ഇതുപോലെ തന്നെ തുടരും പക്ഷേ ഇവരെ പോലെ തന്നെ ചിന്തിക്കുന്ന മില്യൻസ് ഓഫ് സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഓരോ വീഡിയോസിനും ഇത്രമാത്രം പ്രേക്ഷക സപ്പോർട്ട് ലഭിക്കുന്നത് നല്ല മനസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കൂടെയുള്ള ഒരു നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് ഇതുപോലെ പ്രതികരിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം അപഹാസ്യരായി മാറും അതുമാത്രമല്ല ഇതിന് സപ്പോർട്ടായിട്ട് ആ പോസ്റ്റിന് കമൻ്റ് ഇട്ടിരിക്കുന്നവരിൽ പ്രധാനിയായ ഒരു വ്യക്തി എന്ന് പറയുന്നത് കാനഡയിലിരുന്ന് സ്ത്രീകൾക്ക് വേണ്ടി മറ്റും അഹോരാത്രം പ്രസംഗിക്കുന്ന പ്രിയ സുനിത ചേച്ചിയും കൂടെയാണ് കഷ്ടം തന്നെ തോന്നുന്നത് ഇത്രയും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഇക്വാളിറ്റിയുമുള്ള ഒരു നാട്ടിലിരുന്ന് ഇത്തരത്തിലുള്ള കമൻ്റുകൾ പഠിച്ചുവിടുന്ന ഇവരോട് തോന്നുന്നത് സഹതാപം മാത്രമാണ് ശ്രീനിഷിനും പേളിക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു മഴവിൽ വീഡിയോസ്